വിളവെടുത്ത കണിവെള്ളരിക്ക് വിപണി ലഭിക്കാതെ കർഷകർ ദുരിതത്തിലേക്ക്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചാലിയപ്പുറം വെട്ടത്തൂർ ഭാഗങ്ങളിൽ കൃഷി ഇറക്കിയ കർഷകരാണ് ദുരിതത്തിലായത്. ഇതോടെ വലിയ സാമ്പത്തിക ബാധ്യതയും കർഷകർക്കുണ്ടായിട്ടുണ്ട്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചാലിയപ്പുറം വെട്ടത്തൂർ വയലുകളിൽ ഉളവെടുത്ത കണിവെള്ളരിയാണ് വിൽക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിലാവുന്നത്. 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അരുണിമ എന്ന കർഷക കൂട്ടായ്മയാണ് 12 ഏക്കർ വയലിൽ കൃഷി ഇറക്കിയത്. ഇതിൽ 8 ഏക്കറിലും കണിവെള്ളരിയായിരുന്നു ഇത്തവണ കൃഷി ചെയ്തത്. ഈ വെള്ളരിക്കാണ് ഇപ്പോൾ വിപണിയില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. എല്ലാ വർഷവും കണിവെള്ളരി യഥാസമയം വിറ്റുപോവാറുണ്ടെങ്കിലും ഈ വർഷം വിപണി ലഭിക്കാതെ വലയുകയാണെന്ന് കർഷകർ പറയുന്നു. നല്ല ചൂടുകാലമായതോടെ വെള്ളരിക്ക് വിപണി കൂടും എന്നിരിക്കെ ഈ വർഷം വിപണി കണ്ടെത്താൻ പാടുപെടുകയാണ് ഇവർ. കണിവെള്ളരിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രാവശ്യം പിന്നെ എന്താണ് അറിയില്ല. ഇതുവരെ ഒരു നല്ലൊരു ഓർഡർ വന്നിട്ടില്ല. ചെറിയ ചെറിയ പാർട്ടികൾ വന്നിട്ട് അന്വേഷിച്ചിട്ട് കുറേശൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ഒരു ടീം വന്നിട്ട് പിന്നെ ഇത് ഇത്ര വേണം എന്നുള്ളത് ഇതുവരെ ആരും പറഞ്ഞില്ല. അത് പറയുന്നുള്ളത് ഒരു പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ. ഇതോടൊപ്പം ഒരു 12.5 ഏക്കർ സ്ഥലത്ത് മൊത്തം ഇപ്പം കണിവെള്ളരി തന്നെ ഈ പ്രാവശ്യം കൃഷി. ഈ പ്രാവശ്യം എന്താണ് അറിയില്ല. ഇതുവരെ ഇപ്പം ആരും അങ്ങനെ ഓർഡർ വന്നിട്ടില്ല. ഇനിയിപ്പം ഇതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഉപകാരം. ഇനി 1 ഏക്കർ കൃഷി ഇറക്കാൻ മാത്രം 20,000 രൂപ ചിലവ് വരും. അതിനു പുറമെ വയൽ പാട്ടത്തിനെടുത്തതിൻ്റെ പാട്ടവും മറ്റ് ചിലവുകൾ വേറെയും. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു കൃഷി ഇറക്കിയിരുന്നത്. ഇത്തവണ റെക്കോർഡ് വിളവ് ലഭിച്ചെങ്കിലും വിപണിയില്ലാതായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കർഷകർ. 12 ഏക്കറിൽ കണിവെള്ളരിക്ക് പുറമെ ചുരങ്ങ, വെണ്ട, നാടൻ വെള്ളരി, പയർ തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥയും തെല്ലും വ്യത്യാസമില്ല. CTV പ്രാദേശിക വാർത്ത, മാവൂർ.